സൂറത്ത് യാസീൻ എല്ലാ ദിവസവും ഓതുന്നത് പുണ്യമാണ് സൂറത്ത് യാസീൻ മരണം ആസന്നമായവരുടെ സമീപത്ത് ഓതൽ പ്രത്യേകം സുന്നത്താണ് മരിച്ചു കിടക്കുന്ന മയത്തിനടുക്കലും അത് ഓതൽ സുന്നത്താണ് രണ്ടിനും തെളിവ് ഇഖറൂ യാസീൻ എന്ന ഹരീസ് തെളിവാണെന്ന് ഇമാം പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഈ കൊണ്ടുവന്ന് വെച്ചത് അത് പത്ത് വാള്യമാണ് അടക്കമുള്ള ഗ്രന്ഥങ്ങൾ രചിച്ച മഹാനാണ് ാണ്ലമായ മരണം ആസന്നമായവരുടെ സമീപത്തും മരിച്ച മയ്യത്തിന്റെ സമീപത്തുമെല്ലാം കുറാനോദാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അതിൽ യാസീൻ സൂറത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അരിങ്ങോട്ട് പോകാം കണ്ണില് മരുന്നിട്ടു കൊടുക്കുമ്പോൾ കണ്ണ് തുറന്ന് പിടിച്ചു കൊടുക്കണം അല്ലെങ്കിൽ മൂക്കിന്റെ മുകളാവും മുകളാവും കണ്ണിലാവൂല ഒരു കടയിൽ പോയിട്ട് വെളിച്ചെണ്ണ ആകുമ്പോൾ കുപ്പി നേരെ പിടിച്ചു കൊടുക്കണം അല്ലെങ്കിൽ വെളിച്ചെണ്ണ തീർത്തും തറയമ്മലുണ്ടാവും ഇതുപോലെ ഹുബോ ഓതുമ്പോ തന്നെ ശ്രദ്ധിക്കണം ദർശ് നടത്തുമ്പോൾ ഉസ്താദിന്റെ വായിൽ തന്നെ മുതൽമ്യങ്ങളുടെ ശ്രദ്ധ വേറെ ഒരു സ്ഥലത്തേക്കും പോയി ഉസ്താദിൻ്റെ തൊള്ളയിൽ വേറെ ഒരു സ്ഥലത്തും പോകാൻ പറ്റും ഇതുപോലെ ഒരാശയം കേൾക്കുമ്പോൾ പറയുന്ന ആളിലേക്ക് മാത്രം ശ്രദ്ധിക്കണം വേറെ സംഭവങ്ങൾ പലതും നടക്കുമ്പോൾ അങ്ങനെ നടന്നോട്ടെ അതൊന്നും ഇപ്പം നമുക്ക് ഇല്ലാണ്ടാക്കാനും കഴിയില്ല ഉണ്ടാക്കാനും കഴിയില്ല ഈ മൈക്കൊന്ന് കൃത്യമായിട്ട് തുറന്നാൽ സുഹൃത്തുക്കളെ എല്ലാ ദിവസവും രാത്രിയിൽ മകരിവിന്റെ ശേഷം ഉറങ്ങുന്നതിന് മുമ്പ് പ്രത്യേകം മോതൽ സുന്നത്തുള്ള സൂഹത്താണ് സൂഹത്തു തബാറക്കല്ല ദീപിയിൽ മുൽക്ക് സൂറത്തുൽ മുൽക്ക് അതിനു വേറെയും ഒരുപാട് പേരുകളുണ്ട് ആ രണ്ട് സൂറത്തുകളിൽ സൂറത്ത് യാസീനിന്റെ തുട അവസാനം സൂറത്തുൽ മുൽക്കിന്റെ തുടക്കം രണ്ടും അള്ളാഹുവിന്റെ അധികാരത്തെ കുറിച്ചാണ് പറയുന്നത് അള്ളാഹുവിന്റെ മാത്രമാണ് അധികാരം വേറെ ആർക്കും ഇവിടെ ഒരു അധികാരവുമില്ല ആർക്കെങ്കിലും വല്ല അധികാരങ്ങളും ഉണ്ടെങ്കിൽ അതെല്ലാം റബ്ബ് കൊടുക്കുന്നത് മാത്രമാണ് قل اللهم مالك الملك تؤتي الملك من تشاء وتنزع الملك ممن تشاء وتعز من تشاء وتذل من تشاء بيدك الخير എല്ലാ നന്മകളും അവങ്കലാണ് എല്ലാ അധികാരവും മാത്രമാണ് ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് പ്രസംഗിക്കുമ്പോ താടി മുളച്ചിരുന്നില്ല കുറച്ചു കഴിഞ്ഞപ്പോൾ താടി മുളച്ചു മുളച്ചപ്പോൾ ആ താടി മുഴുവനും കറുത്തതായിരുന്നു ഇപ്പോഴതെല്ലാം വെളുത്തു പക്ഷേ എന്നോട് സമ്മതം ചോദിച്ചിട്ടല്ലല്ലോ എൻ്റെ താടി രൂപം മുളച്ചതും എന്റെ താടിലോമത്തിന്റെ കളറ് മാറിയതും എന്റെ അനുമതി വാങ്ങിയിട്ടല്ല കാരണം എന്റെ താടിയിലോ എന്റെ ശരീരത്തിലോ എനിക്കധികാരമില്ല അധികാരമുള്ളവൻ അവന്റെ അധികാരം നടപ്പാക്കുകയാണ് അതിനെ ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയില്ല ഏത് അമേരിക്കയുടെ പ്രസിഡന്റായാലും ഏത് ചൈനയുടെ പ്രധാനമന്ത്രിയായാലും ഏത് രാഷ്ട്രത്തിന്റെ അധിപനായാലും അവനവന്റെ ശരീരത്തിൽ ഒരു രാഷ്ട്രത്തലവനും അധികാരമില്ല അവന്റെ കരളിന് ക്യാൻസർ വരുമ്പോ അവന്റെ ഹാർട്ട് ഫെയിലാകുമ്പോ അവന്റെ കിഡ്നിക്ക് കേട് വരുമ്പോ അവന്റെ ക്രിയാറ്റിൻ കൂടുമ്പോ അവന്റെ ബ്രെയിനിന് പ്രശ്നം വരുമ്പോ അവന്റെ പ്രഷർ വർദ്ധിക്കുമ്പോ അവന്റെ പ്രഷർ ലോ പ്രഷറാകുമ്പോ അവിടെ ഒന്നും അവന്റെ അവനോട് സമ്മതം ചോദിച്ചിട്ടല്ലോ അവൻ്റെ ജീവിതത്തിൽ അവന്റെ ശരീരത്തിൽ പ്രവർത്തനം നടക്കുന്നത് ആ പ്രവർത്തനം നടത്തുന്നവനാരാണ് അതവനല്ലെന്നുറപ്പാണ് ഇനിയോ ലോകത്ത് എത്ര വലിയ ശാസ്ത്രജ്ഞനാണെങ്കിലും ശരി ആ ശാസ്ത്രത്തിൻ്റെയും കഥ ഇത് തന്നെയല്ലേ അവൻ അധികാരമുണ്ടോ എനി നിങ്ങൾ നോക്കൂ അവൻ ജനിച്ചതെപ്പോഴാണ് ഞാൻ ജനിച്ചത് എനിക്ക് നല്ല താല്പര്യമുണ്ടായിരുന്നു തിങ്കളാഴ്ച ജനിക്കണമെന്ന് പക്ഷേ ഞാൻ ജനിച്ചത് തിങ്കളാഴ്ച ആയില്ല എന്തേ കാരണം ജനിക്കേണ്ട ദിവസം തീരുമാനിക്കാൻ എനിക്ക് അധികാരമില്ല ഇനിയോ സുഹാനന്ദ ഒരു ദിവസം ഒരാൾ വന്ന് എന്നോട് പറഞ്ഞു സിറാജിൽ ഹുദയിലേക്ക് ഞാൻ എൻ്റെ സ്വത്ത് മുഴുവനും തരികയാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു പറഞ്ഞിങ്ങനെ തീർത്തും കൊടുക്കണ്ട കുറച്ചവിടെ വെക്കണം അവസാനം അദ്ദേഹം നിർബന്ധിച്ചു എന്നിട്ടും ഞാൻ വകവെച്ചു കൊടുത്തില്ല വീടും പത്ത് സെന്റ് സ്ഥലവും അവിടെ വെച്ചു ബാക്കി അദ്ദേഹം അദ്ദേഹത്തെ അദ്ദേഹം കുത്തിന് കൊടുക്കാൻ സൗകര്യം ചെയ്തു അദ്ദേഹം പറഞ്ഞു എനിക്ക് ഒമ്പ്രക്ക് പോകാൻ ഒരു ലക്ഷം ഉറപ്പിക വേണം അത് ഞാൻ കൊടുത്തു അദ്ദേഹം പറഞ്ഞു ഞാൻ ഒമ്പ്രക്ക് പോയാൽ അവിടെ മരിക്കണം ഞാൻ പറഞ്ഞു അത് അതെന്റെയോ നിങ്ങളുടെയോ അധികാരത്തിലല്ല എവിടെ വെച്ച് മരിക്കണമെന്നത് തീരുമാനിക്കുന്നവൻ ഞാനല്ല നിങ്ങളല്ല എപ്പോൾ മരിക്കണമെന്ന് തീരുമാനിക്കുന്നവൻ ഞാനല്ല നിങ്ങളല്ല അത് റബ്ബ് തീരുമാനിച്ച സ്ഥലത്ത് വെച്ച് അവൻ തീരുമാനിച്ച സമയത്ത് മരിക്കും ഒരാൾ ഉദ്ദേശിച്ചത് കൊണ്ട് മരിച്ചോളണം എന്നില്ല അദ്ദേഹം പോയി സുഖസുന്ദരമായി തിരിച്ചു വന്നു ദിവസം കുറെ കഴിഞ്ഞു അല്ലെങ്കിൽ മാസം കുറെ കഴിഞ്ഞു അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹത്തിന്റെ പേര് അബ്ദുറഹ്മാൻ മുസരിയാർ എന്നാണ് ബാഹു അദ്ദേഹത്തിന് കപുറിൽ സന്തോഷം നൽകട്ടെ ആർക്കാണിവിടെ മരിക്കുന്ന ദിവസം തീരുമാനിക്കാൻ അധികാരമുള്ളത് ആർക്കാണിവിടെ ജനിക്കുന്ന ദിവസം തീരുമാനിക്കാൻ അധികാരമുള്ളത് ഏത് യുക്തിവാദിയോ നിരീശ്വരവാദിയോ അവന് തീരുമാനിക്കാൻ അധികാരമുണ്ടോ അവന്റെ ജന്മദിനം അവനെ തീരുമാനിക്കാൻ അധികാരമുണ്ടോ അവന്റെ മരണദിനം ഇനിയോ അവനുള്ളതെന്താണെങ്കിലും ശരി എത്ര എത്ര കാള്ളവരുണ്ട് പക്ഷേ കേൾവി ശക്തിയില്ല എത്ര കണ്ണുള്ളവരുണ്ട് അവർക്ക് കണ്ണിന് കാഴ്ച ശക്തിയില്ല എത്ര കൈയുള്ളവരുണ്ട് അവർക്ക് കൈക്ക് ശക്തിയില്ല കാലുണ്ട് പക്ഷേ നടക്കാൻ കഴിയുന്നില്ല ഇങ്ങനെ വന്നാൽ മനസ്സുകളുണ്ട് ഹൃദയങ്ങളുണ്ട് ബ്രെയിനുണ്ട് പക്ഷേ ചിന്തിക്കാൻ കഴിയുന്നില്ല ഗ്രഹിക്കേണ്ടത് ഗ്രഹിക്കാൻ കഴിയുന്നില്ല അവനാണല്ലോ അല്പവും ബുദ്ധിയില്ലാത്ത യുക്തിവാദി അവനാണല്ലോ അല്പവും ബുദ്ധിയില്ലാത്ത ഇസ്ലാമിക വിരോധി ഓ മുസ്ലിം സഹോദരന്മാരെ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ ഓർക്കണം ഒരു മനുഷ്യന് ശരിയായ വിശ്വാസമുണ്ടെങ്കിൽ യജമാനനായ റബ്ബ് അവന് രാത്രിയും പകലും ഒരുപോലെയാണ് അവൻ ആളുകളുള്ള സ്ഥലവും ഇല്ലാത്ത സ്ഥലവും ഒരുപോലെയാണ് അവൻ കാണാത്തതില്ല അവൻ കേൾക്കാത്തതില്ല സെമി ഒമ്പ അവന്റെ കാഴ്ച മറ്റൊരാൾ കൊടുത്തിട്ടുള്ള കാഴ്ചയല്ല അവന്റെ കേൾവി വേറെ ഒരാള് കേൾപ്പിച്ചിട്ടുള്ള കേൾവിയല്ല അവൻ കേൾക്കാത്തതൊന്നുമില്ല കാണാത്തതൊന്നുമില്ല സ്വന്തമായി ഉള്ളവനാണ് അവൻ ആ ആ യജമാനായ റബ്ബ് എന്റെ രഹസ്യവും പരസ്യവും ഒരുപോലെ കാണുന്നു കേൾക്കുന്നു ആ യജമാനായ റബ്ബ് അവനല്ലാതെ കൊടുക്കുന്നവനില്ല തടയുന്നവനില്ല അവൻ ഉദ്ദേശിക്കാത്തത് ഒരാൾക്കും നേടാൻ കഴിയൂല അവൻ ഉദ്ദേശിച്ചതോ ആർക്കും നഷ്ടപ്പെട്ടു പോകൂല ഞാനതിപ്പോൾ വിശദീകരിക്കേണ്ടതില്ലേ എല്ലാവർക്കും അറിയാമല്ലോ ഫറോവ ചക്രവർത്തി എന്ന് പറയുന്ന ഫിറൌൻ ആ ഫിറൌനൊരു തീരുമാനമെടുത്തു ചെറിയ പിഞ്ചുമക്കളെ മുഴുവനും കൊന്നുകളയണം എന്തിനാണത് അവന്റെ അധികാരം നിലനിൽക്കാൻ അത് ആവശ്യമാണെന്നവന് തോന്നി കാരണം ഒരു കുട്ടിയുടെ ജന്മം അവന്റെ നാശത്തിന് കാരണമാകുമെന്നാരോ പറഞ്ഞു അവന്റെ ഒരു വിഡ്ഢിത്തം നോക്കൂ നിങ്ങൾ അവൻ ഒരുപാട് ചെറിയ പിഞ്ചുമക്കളെ കൊന്നു പക്ഷേ അവന്റെ നാശത്തിന് കാരണമാകുന്ന കുട്ടിയെ അല്ലാഹു ജല്ല ജലാലുഹു അത് മുസാ നബി അലൈഹി സലാം ആകുന്ന കുട്ടിയാണ് ആ കുട്ടിയെ അല്ലാഹു അവന്റെ കൊട്ടാരത്തിൽ അവന്റെ കൺമുമ്പിൽ പ്രസവിച്ച അടുത്ത സമയം തന്നെ എത്തിച്ചു ആ കുട്ടിയെ കൊല്ലാൻ അവന് തോന്നിയില്ല ആ കുട്ടിയെ പോറ്റാനാണ് പോറ്റാനവന് തോന്നിയത് ആരാണിവിടെ മനുഷ്യന്റെ ഉദ്ദേശങ്ങൾ നിയന്ത്രിക്കുന്നവൻ ആരാണ് അല്ലാ നിങ്ങൾ ആരെന്തുദ്ദേശിക്കണമെങ്കിലും അള്ളാഹു ഉദ്ദേശിക്കണം അള്ളാഹു ഉദ്ദേശിക്കാതെ ഒരു കാര്യം ഉദ്ദേശിക്കാൻ പോലും ആർക്കും കഴിയില്ല ഫറോവ ചക്രവർത്തിക്ക് തോന്നിയത് കുട്ടിയെ പോറ്റണമെന്നാണ് ആ കുട്ടിക്ക് മുല കൊടുക്കാൻ പറ്റുന്ന സ്ത്രീകളെ തെരഞ്ഞു തെരഞ്ഞു അവസാനം കിട്ടിയത് മൂസാ നബിയുടെ ഉമ്മയാണ് പക്ഷേ ഉമ്മയാണെന്നറിയില്ല മൂസാ നബി അലി ഇസ്സലാമിന്റെ ഉമ്മയോട് മുല കൊടുക്കാൻ ഫിറാവൂൻ ആവശ്യപ്പെടുന്നു അതിന് നല്ല സംഖ്യ ആ ഉമ്മക്ക് കൂലിയും കൊടുക്കുന്നു അങ്ങനെ അള്ളാഹുതേന ഉദ്ദേശിച്ച കുട്ടിയെ ആ ഫറോവ ചക്രവർത്തിയുടെ കൊട്ടാരത്തിലിട്ട് സ്വന്തം ഉമ്മയെ കൊണ്ട് മുല കൊടുപ്പിച്ച് ആ സ്വന്തം ഉമ്മ മുല കൊടുക്കുന്നതിന് പകരം ഫിർനെ കൊണ്ട് ശമ്പളം കൊടുപ്പിച്ചു അള്ളാ ആ കുട്ടി ജനിച്ചു വളർന്നു അതേ ആ കുട്ടി തന്നെ അവസാനം ഫിർ മുങ്ങി മരണത്തിന് കാരണമായില്ലേ റബ്ബിന്റെ തീരുമാനം മറികടക്കാൻ കഴിയുന്ന ആരെങ്കിലുമുണ്ടോ സുബഹാനല്ലൂത്തുശൈ എല്ലാം നിയന്ത്രിക്കുന്ന എല്ലാവരെയും നിയന്ത്രിക്കുന്ന ഏറ്റവും മഹാനായ രാജാവ് അള്ള െ തെരഞ്ഞു നോക്കി വല്ലതും കിട്ടുമെന്ന് ഒന്നുമില്ല ഇത് ഈ മാനവുകൾ കിടക്കുന്ന സ്ഥലത്ത് കാണുന്നുണ്ട് ഒന്നും പറഞ്ഞില്ല ഒന്നും കിട്ടാതെ നിരാശനായി മടങ്ങിപ്പോവാണ് അപ്പോ അഹമ്മദ് കള്ളനെ വിളിച്ചു സുഹൃത്തെ പോലാന്ന് ഒന്നും കിട്ടിയില്ലേ എൻ്റെ വീട്ടിലോളം വന്നിട്ട് നിങ്ങൾ ഒന്നും കിട്ടാതെ അതെ മണങ്ങിപ്പോലെനിക്ക് എനിക്ക് വിഷമുണ്ട് അതുകൊണ്ട് നിങ്ങൾ പോകല്ല അവിടെ കിണറുണ്ട് അവിടെ നിന്ന് കുറച്ച് വെള്ളം കോരിയിട്ട് ഒതുവെടുത്തിട്ട് നന്നായിട്ട് നിസ്കരിക്കും രാത്രി നേരം വെളുക്കോളൂ നിസ്കരിക്കും നാളെ നേരം വെളുത്തിട്ട് അള്ളാഹുത്തായാലും എനിക്ക് എന്തൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ തരും നിങ്ങളെൻ്റെ വീട്ടിൽ വന്ന് വെറുതെ പണിപ്പോകുന്നതിന് വിഷമമുണ്ട് അള്ളാഹുവിൽ ലയിച്ച മഹാന്മാറും അവരുടെ മനസ്സ് എത്ര എത്ര ലോലമാണ് ലോലമാണ് അവരുടെ മനസ്സ് അപ്പൊ ഇദ്ദേഹത്തിന് എന്നാ അയാൾ പറഞ്ഞ പോലെ ചെയ്യാൻ ഓതുകൊടുത്ത് നിസ്കാരം തുടങ്ങി നേരം വെളുക്കുന്നവരെ നിസ്കരിച്ചു നേരം വെളുത്ത് കുറച്ച് കഴിഞ്ഞപ്പോ ഒരാൾ വന്നു നൂറ് സ്വർണനാണയം ബഹുമാനപ്പെട്ട അഹമ്മദ് മുൻഹദ് ഉടനെ തന്നെ കള്ളനെ വിളിച്ചു ദിനാർ കിട്ടി നീ അപ്പൊ ഈ കള്ളന് തോന്നി നല്ല പരിപാടി ഒരു ദിവസം ഞാൻ നിസ്കരിച്ചപ്പോ ഇത്രയും കിട്ടിയെങ്കിൽ ഇനി അങ്ങോട്ട് എപ്പോഴും നിസ്കരിച്ചു ഒരു ഉപദേശം ഞാൻ ഒരു മഹാന്റെ ഇത് കേട്ടപ്പോ എനിക്ക് ഇത്രയും വലിയ ഫലം കിട്ടിയെങ്കിൽ പിന്നെ എനിക്ക് ഈ മഹാന്റെ ഉപദേശം തന്നെ ഇനി അങ്ങോട്ട് എപ്പോഴും സ്വീകരിച്ചൂടെ ഓ അഹമ്മദ് തങ്ങളെ ജീവിതം ക്രമീകരിക്കാൻ ആവശ്യമായ ഉപദേശം വേണം നിർദ്ദേശം വേണം ഇനി ഞാൻ നിങ്ങളുടെ ശിഷ്യത്വം സ്വീകരിച്ച് ജീവിക്കാനാണ് എന്റെ തീരുമാനം ആ കള്ളൻ തൗപ ചെയ്തു നന്നായി പോയി ദേവത്ത് നടത്തുന്ന അരിഫീങ്ങൾ അവർ അള്ളാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നത് അവരുടെ സ്വഭാവം വിശേഷണത്തിലൂടെയാണ് സ്വഭാവ നന്മയിലൂടെയാണ് അവർക്ക് ദുന്യാവിന് വിലയില്ല അവരുടെ വില വിലാഹുറത്തിനാണ് പടച്ചവന്റെ പൊരുത്തത്തിനാണ് കാരണം അതിനല്ലേ നിലനിൽപ്പുള്ളൂ ഈ ലോകത്തിന് നിലനിൽപ്പില്ലല്ലോ إِبْدَأْ الله <سؤال> نسيت ان يعلم لبكم نسيك بك ما اصاب من مصيبه في الارض ولا في انفسكم الا في كتاب من قبل ان نبراها ان ذلك على الله يسير. ഭൂമിയിൽ ഭൂമിയിലെന്ത് നടക്കുന്നുണ്ടെങ്കിലും നിങ്ങളെ ശരീരത്തിൽ എന്തു നടക്കുന്നുണ്ടെങ്കിലും ആർക്കെന്ത് രോഗം വരുന്നുണ്ടെങ്കിലും ആര് മരിക്കുന്നുണ്ടെങ്കിലും ജനിക്കുന്നുണ്ടെങ്കിലും ഭൂമിയിൽ ഭൂമിയിലിവിടെ എന്തെന്ത് നടക്കുന്നുണ്ടെങ്കിലും അത് നടപ്പാക്കുന്നതിന് മുമ്പ് മുഴുവനും നമ്മൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ആ രേഖപ്പെടുത്തി വെച്ചതല്ലാതെ ഇവിടെ ഒന്നും നടക്കുന്നില്ല അത് റബ്ബിന് വളരെ സിമ്പിളാണ് എല്ലാം റിക്കാഡാണ് ആ റബ്ബ് എന്തിനാണിത് നമ്മളെ പഠിപ്പിച്ചത് അല്ല تنسوا على ما فاتكم ولا تفرحوا ിമാക്കും നിങ്ങൾക്ക് എന്ത് നഷ്ടപ്പെട്ടാലും ടെൻഷൻ അടിക്കണ്ട ഏത് രോഗം വന്നാലും ടെൻഷൻ അടിക്കണ്ട ആര് മരിച്ചാലും ടെൻഷൻ അടിക്കണ്ട ഏത് കച്ചവടം പൊളിഞ്ഞാലും ടെൻഷൻ വേണ്ട എന്തു തന്നെ കിട്ടിയാലും അഹങ്കരിക്കണ്ട പുളകം കൊള്ളണ്ട അതെല്ലാം യജമാനൻ നേരത്തെ തീരുമാനിച്ച് റിക്കാർഡാക്കിയ കാര്യങ്ങൾ അപ്പോൾ നടപ്പാക്കുകയാണ് എനിക്കും നിനക്കും ഒരധികാരവുമില്ല വിയതി മലക്കൂത്തു കുല്ലി സർവ അധികാരവും അള്ളാഹുവിന് മാത്രമാണ് ആ റബ്ബ് തആല ഞാൻ ഒരു മനുഷ്യൻ്റെ കട്ടെടുക്കുമ്പോൾ അത് റബ്ബ് കാണുന്നുണ്ടല്ലോ അറിയുന്നുണ്ടല്ലോ ആ ഒരു ചിന്ത കൽവിലുള്ള ഒരു മനുഷ്യന് കളവ് നടത്താൻ കഴിയുമോ അവനാരും അറിയാതെ സ്വന്തം ഭാര്യ അറിയാതെ ാര്യന്റെ പിതാവും അളിയനും അറിയാതെ അതേ സ്വന്തം മക്കളറിയാതെ സ്വന്തം പാപ്പവും അറിയാതെ വേറൊരു പെണ്ണുമായി ചാറ്റ് ചെയ്യാൻ കഴിയുമോ മറ്റൊരു സ്ത്രീയുമായി തെറ്റായ ബന്ധം പുലർത്താൻ കഴിയുമോ ഇതുപോലെ വേറെ ഒരു പുരുഷനുമായി ടെലിഫോൺ ചെയ്ത് അതേ തെറ്റായ രൂപത്തിൽ സംസാരിക്കാൻ കഴിയുമോ അള്ളാഹുവിൽ വിശ്വാസമുള്ളവർക്ക് റബ്ബ് കാണാത്തതില്ലല്ലോ അവൻ കേൾക്കാത്തതില്ലല്ലോ അവൻ അറിയാത്തതില്ലല്ലോ എന്ന വിശ്വാസമല്ലേ അവനെ നിയന്ത്രിക്കുന്നത് ഇതുപോലെ അതാ സ്വന്തം ഒന്നായി ബിസിനസ് നടത്തുമ്പോ വേറെ ഒരാളെ ചതിച്ചുകൊണ്ട് മുതലാളിയെ ചതിച്ചുകൊണ്ട് തൊഴിലാളിക്ക് വല്ലതും കീശയിൽ ഇടാൻ കഴിയുമോ ഏതെങ്കിലും ഒരു തൊഴിലാളിയുടെ വേതനം കൊടുക്കാതെ സ്വന്തത്തിലുള്ള സമ്പാദ്യത്തിലേക്ക് ചേർത്ത് വെക്കാൻ കഴിയുമോ വല്ലപ്പോഴും അതാ ഒന്നിച്ച് ഒന്നിച്ച് ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ സ്വന്തം കഫീലിനെ തെറ്റിദ്ധരിപ്പിച്ച് മറ്റൊരുത്തന് ഷെയർ ഉള്ള ബിസിനസ് അത് ആ ഷെയറുകാരൻ അവൻ്റെ അവകാശം കൊടുക്കാതെ സ്വന്തം പേരിലാക്കി മാറ്റിയിട്ട് അവൻ്റെ സ്വന്തം സ്വത്താക്കി മാറ്റാൻ യജമാനായ റബ്ബിലുറച്ച വിശ്വാസമുള്ളവന് ധൈര്യം വരുമോ തെറ്റുകൾ ചെയ്യുന്നതും യഥാർത്ഥത്തിൽ ഈമാനിന് ശക്തിയില്ലാത്തതുകൊണ്ടല്ലേ മാനിന് ശക്തിയുള്ളവന് തെറ്റുകൾ ചെയ്യാൻ കഴിയുമോ ആ ഈമാനിന് എത്രത്തോളം ശക്തി കൂടുതലുണ്ടോ അത്രത്തോളം മനുഷ്യൻ തെറ്റുകളിൽ നിന്ന് മാറി ജീവിക്കും തെറ്റുകൾ വരുന്നതിനെ സൂക്ഷിക്കും നിങ്ങൾ കണ്ടില്ലേ ബഹുമാനപ്പെട്ട ഇമാം ദർസിലേക്ക് ഒരു മുത്തല്യം വന്നു മുഹമ്മദ് ബുനുൽ ഹസൻ എന്നാണ് പേര് റസിയോഹൻ പിൽക്കാലത്ത് വലിയ പണ്ഡിതനാണ് ഇമാം ഷാഫി റതിന്റെ കൂടെ ചർച്ചയിൽ പങ്കെടുത്ത മഹാനാണ് ആ മുഹമ്മദ് ബുനുൽ ഹസൻ തങ്ങൾ പക്ഷേ ദറിസില് വരുമ്പോ താടിയും മീശയും മുളക്കാത്ത ഭംഗിയുള്ള ഒരു കുട്ടിയാണ് അപൂഹനീപദങ്ങൾ ചിന്തിച്ചു ഈ കുട്ടിയുടെ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യൽ ഹറാമാണല്ലോ പലപ്പോഴും നമ്മൾ ചിന്തിക്കൂല താടിയും മീശയും മുളക്കാത്ത ഭംഗിയുള്ള ആൺകുട്ടികളെ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യൽ ഹറാമാണ് ഒരു മുസ്ലിയാർ താടിയും തലപ്പാവും നീളക്കുപ്പായുമൊക്കെ ധരിച്ച് അപ്പുറത്തെ വീട്ടിലുള്ള ഒരു ചെറിയ പെൺകുട്ടിയെ ആ പെൺകുട്ടിയുടെ കൈപിടിച്ചൊരു മുസ്താഹത്തായ കണ്ടാൽ വികാരത്തിന് സാധ്യതയുള്ള ഒരു പെൺകുട്ടിയുടെ കൈ പിടിച്ച് മുസാഫഹത്ത് ചെയ്താൽ എല്ലാവരും പറയും പച്ച ഹറാമ് ചെയ്ത മുസ്ലിയർ എന്നാ ഞാൻ പറയട്ടെ അതുപോലെ തന്നെ ഹറാമല്ലയോ താടിയും മീശയും മുളക്കാത്ത ഭംഗിയുള്ള ആൺകുട്ടികളെ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യലും ഹറാമല്ലയോ അത് ഇല്ലയോ ഈല്ലയോ സർവ്വ കിതാബുകളിലുമില്ലയോ എന്റെ ജനങ്ങൾ അതിനെ സംബന്ധിച്ച് വിലവെക്കാത്തത് ആ ഹറാമ് ചെയ്യുമ്പോഴും അള്ളാഹു കാണുന്നില്ലയോ ഏത് ഹറാമ് ചെയ്യുമ്പോഴും അള്ളാഹുവിനെ ഭയപ്പെടുന്നവന് ധൈര്യം വരൂല അവൻ അതിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കും അങ്ങനെ കൈപിടിച്ച് മുസാഭയത്ത് ചെയ്യുന്നില്ല മൂഹനീ പ്രതിയുള്ള സ്വന്തം ശിഷ്യനാണ് എന്നാൽ അത് പോരാ പിന്നെയോ അതിൻ്റെയും അപ്പുറത്തൊരു കാര്യമുണ്ടല്ലോ അത് വലിയ ഇമാനും തക്വയുമുള്ളവർക്ക് കിട്ടുന്ന സമ്മാനമാണ് അത് വറയോടുകൂടിയുള്ള ജീവിതമാണ് സൂക്ഷ്മതയോടുകൂടിയുള്ള ജീവിതമാണ് അതൊന്ന് വേറെയാണ് അതാണല്ലോ ശരിയായ തെക്ക് ഇമാം അബൂഹനീ പദങ്ങളൊരു ദിവസം അവിടുത്തെ തുണിയിലെ കൽപ്പം ചളിതെറിച്ചുപോയി അതിൽ രജസുണ്ടോ ഇല്ലേ എന്നൊന്നും അറിയില്ല അത് കഴുകാൻ വേണ്ടി ടൈഗ്രീസ് നദി ഇറങ്ങി വളരെ ബുദ്ധിമുട്ടി കഴുകുന്നത് കണ്ടപ്പോൾ ഒരാൾ പറഞ്ഞു ഓ ഇമാമവറുകളെ നിങ്ങളെ മതഹമനുസരിച്ച് അതാ വസ്ത്രത്തിന്റെ നാലിലൊന്ന് നജസായാൽ അതിന് വിട്ടുവീഴ്ചയുണ്ടെന്നല്ലേ പിന്നെ നിങ്ങൾ എന്തിനെത്ര പ്രയാസപ്പെട്ടി ചളി കഴുകാൻ പോകണം മഹാനവറുകള് പറഞ്ഞു അതേ മിന മിനത്തക്കുവാ അത് കർമ്മശാസ്ത്ര നിയമം പറയുമ്പോൾ തെളിവിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് മനസ്സിലായതനുസരിച്ചുള്ള ഫത്വയാണ് അപ്പറഞ്ഞത് ഹാദാ മിന മിനത്തക്കുവ ഇത് തെക്കുവയിൽ പെട്ടതാണ് എന്ന് പറഞ്ഞാൽ അതേ സംശയമുള്ളതും കൂടി ഒഴിവാക്കിക്കൊണ്ടുള്ള ജീവിതമാണ് ആ തവയാണ് ഞാൻ ഇത്രയും പ്രയാസം കണ്ട് കഴുകുന്നത് ആ നിലയ്ക്ക് തക്കവയിൽ വലിയ പാരമ്യതയിലെത്തിയ ഹനീഫ തങ്ങളെ തീരുമാനം പഠിപ്പിക്കുന്ന കുട്ടി ഭംഗിയുള്ള ആൺകുട്ടിയാണെങ്കിൽ ആവശ്യത്തിന് കാണുന്നതിന് വിരോധമില്ലെന്നാണ് ഫിത്തന്റെ നിയമമെങ്കിലും ഞാൻ ആ ചെറുപ്പക്കാരനായ കുട്ടിയെ കാണാതെ നടത്തണമെന്ന് ചിന്തിച്ചു തീരുമാനിച്ചു മോനെ നീ തൂണിന്റെ അപ്പുറത്തിരുന്ന് എന്റെ ക്ലാസ് കേൾക്കണം മഹാനായ മുഹമ്മദ് മുനോ ഹസിയും എന്ന ചെറിയ കുട്ടി പ്രായത്തിൽ ആ ചെറുപ്പക്കാരൻ തൂണിന്റെ അപ്പുറത്തിരുന്ന് ദെറിസ് കേട്ടു കാലം കുറെ കഴിഞ്ഞതിന് ശേഷം അബൂ ഹനീഫ തങ്ങൾക്ക് അതാ കുറെ ലഭിച്ചു ആ ചീർപ്പ് മുഴുവനും മുത്തല്ല വിതരണം ചെയ്യുകയാണ് മുതിർന്ന മുതിർന്ന മുത്തല്ലിമീങ്ങൾ കാരണം താടിവാരൽ സുന്നത്താണ് അതേ മുടിവാരൽ സുന്നത്താണ് അതുപോലെ കണ്ണാടി നോക്കലിന്റെ വിധങ്ങളെ പതിവാണ് വൃത്തിയോടെയല്ലേ മനുഷ്യൻ ജീവിക്കേണ്ടത് നല്ല വസ്ത്രമല്ലേ ധരിക്കേണ്ടത് അതേ വൃത്തിയോടെയല്ലേ ജീവിക്കേണ്ടത് പറഞ്ഞില്ലേ അതാ നല്ല നീറ്റുള്ള വസ്ത്രം ധരിച്ചാൽ ടെൻഷൻ കുറയും നല്ല വാസനയുണ്ടായാൽ ബുദ്ധി വർദ്ധിക്കും അപ്പൊ മനുഷ്യൻ ഈങ്ങിച്ചടച്ചല്ല ജീവിക്കേണ്ടത് അതുപോലെ നാറുന്ന വിധത്തിലല്ല ജീവിക്കേണ്ടത് നമ്മുടെ പരിസരങ്ങൾ വൃത്തിയുള്ളതാകണം വീട്ടിൻ്റെ പരിസരം വൃത്തിയുള്ളതാകണം പള്ളിയുടെ പരിസരം വൃത്തിയുള്ളതാകണം മൂത്രപ്പരകൽ വൃത്തിയുള്ളതാകണം നമ്മൾ കിടക്കുന്ന സ്ഥലം വൃത്തിയുള്ളതാകണം അത് ഈമാനുള്ളവൻ ചിന്തിക്കേണ്ട അവൻ്റെ നടപടിക്രമങ്ങളിൽ പെട്ടതാണ് ഇമാം ഹനീഫ ഇമാതി കിട്ടിയ ചീർപ്പുകളൊക്കെ ഹതിയ കൊടുക്കുന്നതിനിടയിൽ എല്ലാവർക്കും കൊടുത്തു മുഹമ്മദ് ഹനെന്ന കുട്ടിക്ക് കൊടുത്തില്ല ഉസ്താദെ മുഹമ്മദിന് കിട്ടിയിട്ടില്ല അപ്പോൾ പറഞ്ഞു മുഹമ്മദിന് താടി മുളച്ചിട്ടില്ലല്ലോ അവൻ എന്തിനാണ് മക്കളെ ചീർപ്പ് അപ്പോഴാണ് ബാക്കിയുള്ള കൂടെയുള്ള കുട്ടികൾ പറയുന്നു അവന് താടി മുളച്ചിട്ട് കാലം കുറേ ആയല്ലോ ഉസ്താദേ പക്ഷേ ഇമാം അബൂഹനി വതങ്ങൾ വിവരമറിഞ്ഞിട്ടില്ല ദിവസേന ദറിസിൽ പങ്കെടുക്കുന്ന കുട്ടിയാണ് പക്ഷേ മുഖത്തേക്ക് നോക്കാറില്ല അത് ശരിക്കും രൂഢമൂലമായി ഉന്നത സ്ഥാനത്തെത്തിയാൽ സൂക്ഷ്മത വളരെ കൂടുതലാണ് അങ്ങനെയല്ലേമാനിന്റെ അവസ്ഥ ഓ സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞു വന്ന ചരിത്രത്തിലേക്ക് പോകാം വസല്ലമ തങ്ങളെ കാലത്ത് അതാ ൊമ്പത്തിമുനൂപേർക്ക് ഒരു കളവ് നടത്തി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അദ്ദേഹത്തിന് വേണ്ടതുപോലെയുള്ള ഈമാനില്ല ഈമാനുണ്ടെങ്കിൽ അയാൾ കക്കാൻ പോകൂലല്ലോ അള്ളാഹു കാണുമെന്ന ധാരണ ഉണ്ടാകൂലേ കട്ടെടുത്ത സാധനം കൊണ്ടുപോയി ഒരു യഹൂദിയുടെ വീട്ടിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചു എന്നിട്ടോ കളവ് നടന്ന ആ കളവ് നടന്ന വിഷയത്തെക്കുറിച്ച് ചർച്ച വന്നു ഇവൻ പറഞ്ഞു ഞാനല്ല കട്ടത് കട്ടത് ആ കളവ് സ്വത്ത് എവിടുന്നാണോ കിട്ടുന്നത് അവിടെയാണ് അവനാണ് അങ്ങനെ ഒരു മുസ്ലിം സഹോദരന്റെ പേരിൽ ആരോപണം ഉന്നയിച്ചു സുബഹാന ആ സമയത്ത് റബ്ബ് പരിശുദ്ധ ഖുർആാനിൽ കുറേ റായത്തുകൾ ഇറക്കി ഓ നബിയേ അവൻ കള്ളം പറയുന്നവനാണ് കട്ടതവനാണ് അതേ സമയത്ത് നിരപരാധിയായ മുസ്ലിമിൻ്റെ പേരിൽ ആരോപണമുന്നയിക്കുകയാണ് അവൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നില്ല എന്നറിയിക്കുന്ന നിരവധി ആയത്തുകൾ ഖുർആാനിൽ അള്ളാഹു ഇറക്കിയപ്പോൾ അവൻ്റെ കൈമുറിക്ക ചെയ്തപ്പോൾ അവൻ മദീനയിൽ നിന്ന് മക്കയിലേക്ക് മദീനയിൽ നിന്ന് മക്കയിലേക്ക് പോയി കാരണം മദീന ഷെരീഫും പരിസരവും അള്ളാഹുവിന്റെ റസൂലിൻ്റെ ഭരണത്തിലുള്ള രാഷ്ട്രമാണ് മക്കയുടെ ഭരണം അന്ന് ലഭ്യമായിട്ടില്ല അവൻ അവിടെ ഓടിപ്പോയി അവൻ അവൻ രാജ്യം വിട്ടു അവൻ അവിടെ നിന്ന് അവൻ്റെ മുൻപതിവ് പോലെ കളവ് നടത്താൻ പോയി ഒരു വീട് തുറന്നു ആ വീട്ടിലേക്ക് കളവിന് വേണ്ടി കടക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് കൊണ്ട് തലയങ്ങോട്ടിട്ടു ബാക്കി ഉടലും കൂടി പ്രവേശിപ്പിക്കാൻ നോക്കുമ്പോൾ ആ തുരന്ന ചുമര് അങ്ങനെ തന്നെ ഇടിഞ്ഞ് താഴോട്ട് വീണു അങ്ങനെ തല അപ്പുറത്തും ഉടലി ഇപ്പുറത്തുമായി പല്ലി ചാകുന്നതുപോലെ ചത്തുപോയി പോയി അത് തൊഴത്തുമിന അവൻ മക്കയിൽ മദീനയിൽ നിന്ന് മക്കയിലേക്ക് ഓടിപ്പോയത് ഇസ്ലാമിൽ നിന്ന് രാജിവെച്ചുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം മുമ്പേ അവൻ നല്ല മുസ്ലിം ആയിരുന്നു അല്ല പണ്ട് എണ്ണവൻ ആ ജാതിയാണ് ഏതൊരാൾ ഇസ്ലാമിൽ നിന്ന് എന്ന് പറയുന്നുണ്ടോ അവരെല്ലാം ഇതേ മോഡലായിരിക്കും നേരത്തെ തന്നെ വിശ്വാസം ഉണ്ടാവില്ല അങ്ങനെയുള്ള മുനാഫിക്കകളായിരിക്കും അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്ന് പ്രഖ്യാപിക്കും അങ്ങനെ പ്രഖ്യാപിച്ച ഒരുത്തന്റെ സംഭാഷണം ഞാൻ കേട്ടു എന്നാണ് ഞാൻ പറഞ്ഞു അവൻ സംഭാഷണത്തിൽ പറയാണ് അവൻ അവന് പേര് വെച്ചിരിക്കുന്നു എക്സ് മുസ്ലിം അപ്പൊ ഏതോ ഒരാൾ പറഞ്ഞു ഒരു നല്ല സാധനം ചീത്തയാൽ ആദ്യത്തെ പേര് പിന്നുണ്ടോ കൂട്ടി പറയല് കാരണം നമ്മൾ നല്ല ബിരിയാണി കഴിച്ചു പിറ്റേന്ന് നേരം വെളുത്തപ്പോ പിന്നെ നമ്മൾ ടോയ്ലറ്റിൽ പോയി ബിരിയാണിക്ക് പിന്നെ പേരെന്താ എക്സ് ബിരിയാണിന്ന അല്ലോ പിന്നെ അതിന്റെ പേര് രജസിന്റെ പേരല്ലേ അതുപോലൊരു നല്ല സാധനം ചീത്തയായാൽ പിന്നെ ആദ്യത്തെ നല്ല സാധനത്തിന്റെ പേരുണ്ടോ പിന്നെ പറയല് എന്നൊരു സാധാരണ സാധാരണകാരൻ ചോദിച്ചു അപ്പൊ ഇവൻ പറയാണ് അതങ്ങനെ തന്നെയാണ് ഒരു സാധനം വെടക്കാണെന്ന് മനസ്സിലായിട്ട് കയ്യൊഴിച്ചിക്ക് പോന്നാൽ പിന്നെയും പേര് പറയുമ്പോൾ അതിനോട് കൂട്ടിച്ചേർത്ത് പറയും എന്നിട്ട് അവൻ തന്നെ അവൻ്റെ കൊണ്ട് പറയുകയാണ് ഏതുപോലെ അവൻ പറയാണ് മുമ്പൊരുത്തൽ കള്ളു കുടിയനായിരുന്നു കള്ള് വളരെ മോശമാണെന്ന് മനസ്സിലാക്കി മദ്യപാനം മോശമാണെന്ന് മനസ്സിലാക്കി അത് ഒഴിവാക്കിയെങ്കിൽ വന്നാൽ പിന്നെ അവനെ പറ്റി മുൻ മദ്യപാനീന്നാ പറയാ സുഹാരത ആലോചിക്കാം അവന്റെ ഒരു ബുദ്ധി ഒരുത്തൻ കള്ളുകൂടി വളരെ മോശാന്ന് മനസ്സിലാക്കി കള്ളു കൂടി നിർത്തി തോപ ചെയ്തി പോന്നെ അവൻ അവൻറെ അഡ്രസ് എഴുതുമ്പോ വേറെ ആരെങ്കിലും പറഞ്ഞിരുന്നു വരും അവൻ അവന്റെ അഡ്രസ് എഴുതുമ്പോ മുൻ മദ്യപാനി ഇന്ന ആൾ എഴുതുന്നു എഴുതുവോ അതുപോലെ തന്നെ കളവ് നടത്തി പരിചയപ്പെട്ട ഒരാൾ കളവ് നിർത്തി നന്നായാൽ മുൻ കള്ളൻ എന്ന് അവൻറെ അഡ്രസ്സിൽ അവൻ എഴുതുവ അതുപോലെ മുൻ തെമ്മാടി ചെയ്ത് തെമ്മാടിത്തം ചെയ്തവൻ പിന്നീട് അഡ്രസ്സ് എഴുതുമ്പോൾ എഴുതുവോ എഴുതൂല ഏത് ബുദ്ധിക്കാ മനസ്സിലാകാത്തത് പക്ഷേ ഇസ്ലാം എന്ന് രാജിവെച്ചു പറയുന്ന കക്ഷികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെല്ലാം ലോകത്ത് ഏറ്റവും ബുദ്ധിഹീനന്മാരായിരിക്കും എന്നതിന് ഒരു ചെറിയ സാമ്പിള് മാത്രം പറഞ്ഞതാണ് ഞാനിത് ബുദ്ധിയുള്ളവനോ

അവനവൻ്റെ സ്വന്തം ശരീരത്തെ കുറിച്ചാലോചിച്ചാലും ഏത് മനുഷ്യനും ചിന്തിക്കുന്നവനാണോ അവനറിയാൻ കഴിയും ഇത് മുഴുവനും സൃഷ്ടിച്ച് സംവിധാനിച്ച് സംരക്ഷിച്ചു വരുന്നൊരു രാജാവുണ്ട് ആ റബ്ബ് അവനെ നിഷേധിക്കാൻ ബുദ്ധിയുള്ളവന് കഴിയൂല അതുകൊണ്ടാണല്ലോ ബഹുഭൂരിപക്ഷം ശാസ്ത്രജ്ഞന്മാരും ദൈവവിശ്വാസികളാണ് ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളും ദൈവവിശ്വാസികളാണ് പടച്ചവരില്ലെന്ന് പറയാൻ അവർക്കൊന്നും കഴിയുന്നില്ല കാരണം എന്തുകൊണ്ട് ബുദ്ധിനേർക്ക് ഉള്ളവരാണോ ലോകത്തിൻ്റെ സട്ടാവിനെ അറിയാതെ നിർവാഹമില്ല അഥവാ അറിയേണ്ടതുപോലെ അറിയാൻ ഭാഗ്യം ലഭിച്ചില്ലെങ്കിലും ലോകത്തിനൊരു സിട്ടാവുണ്ടെന്നറിയാതെ നിർവാഹമില്ല ആ ലോക സിട്ടാവായ റബ്ബ് അവനല്ലേ എല്ലാം തന്നവൻ സുഹാന കുടിക്കാൻ എനിക്ക് വെള്ളം വേണം ഇത് ഓരോ സെക്കൻഡിലും എനിക്ക് ആവശ്യമില്ല ഇടക്കിടക്ക് കുടിക്കേണ്ടി വരും എനിക്ക് കഴിക്കാൻ ഭക്ഷണം വേണം അത് എനിക്ക് ഇടക്കിടക്ക് ഭക്ഷണം വേണ്ട രണ്ടോ മൂന്നോ സമയം മതി എന്നാൽ അതിനേക്കാളെല്ലാം വലുതല്ലേ മനുഷ്യന് ലഭിക്കാനുള്ള ഓക്സിജൻ വായു അങ്ങനെയല്ല ഓരോ സെക്കൻഡിലും എനിക്ക് ഓക്സിജൻ ലഭിക്കണം അത് മണിക്കൂറുകൾക്കിടയിൽ പോരാ അതേ ദിവസങ്ങൾക്കിടയിൽ പോരാ അതുകൊണ്ട് തന്നെ അല്ലേ അല്ലാഹു ജല്ല ജലാലുഹു വെള്ളം സൃഷ്ടിച്ചു പക്ഷേ അത് കിട്ടാൻ കുറച്ച് പണിയുണ്ട് വെള്ളം അതിവിടെ എത്തണമെങ്കിൽ തന്നെ അത് ഒഴിച്ചു വെക്കാൻ ഒരു പാത്രം വേണം അതുപോലെ അത് കിട്ടാൻ നമുക്ക് കിണർ ഒഴിക്കണം അല്ലെങ്കിൽ അൽമേൽ നിന്ന് മഴ പെയ്ത് കിട്ടണം ഏതെങ്കിലും വിധത്തിൽ ആ വെള്ളം കിട്ടാൻ കുറച്ച് പ്രയാസമുണ്ട് അതിന് പണം ചെലവുണ്ട് അങ്ങനെ പലതുമുണ്ട് ഭക്ഷണമോ ഭക്ഷണവും അതുപോലെ തന്നെ അതിന് കൃഷി വേണം അതിനൊരുപാടൊരുക്കം വേണം ഒരുപാട് പണം വേണം ഒരുപാട് തൊഴിലാളികൾ വേണം അങ്ങനെയല്ലാതെ ഭക്ഷ്യവസ്തുക്കൾ ഇവിടെ എത്തുന്നില്ല എന്നാൽ വളരെ എളുപ്പത്തിൽ എല്ലാ മനുഷ്യർക്കും ഭൂമിയിലുള്ളവർക്കെല്ലാം അവരെവിടെ പോയാലും അവർ മലയുടെ മേലെയായാലും അതേ കടലിലൂടെ മത്സ്യം പിടിക്കാൻ വേണ്ടി പോയാലും അങ്ങാടിയിലായാലും അതേ ഗ്രാമപ്രദേശത്തായാലും അതേ അവൻ എവിടെ അവിടെ എല്ലാം ഒരു പാത്രമില്ല ഒരു സഞ്ചിയില്ല ഒന്നുമില്ല ആരുമില്ല ഒരു നയാകാശം ചെലവില്ല ഓരോ സെക്കൻഡിലും ഓക്സിജൻ നൽകുന്നു അല്ല ആ ഒരൊറ്റ ഓക്സിജൻ മാത്രം റബ്ബ് തരുന്നതിന് അവനോട് എത്ര സ്നേഹം വേണം വിസ തന്നവനോട് സ്നേഹമില്ലേ നിനക്ക് പണി തന്നവനോട് സ്നേഹമില്ലേ നിനക്ക് ജോലി തന്നവനോട് സ്നേഹമില്ലേ നിനക്ക് ലാഭമുള്ള കച്ചവടത്തിൽ കൂറുകൂട്ടിയവനോട് സ്നേഹമില്ലേ നിനക്ക് പഠിപ്പിച്ച ഗുരുനാഥനോട് സ്നേഹമില്ലേ നിനക്ക് നിന്നെ പോറ്റി വളർത്തിയ ബാപ്പ ഉമ്മയോട് സ്നേഹമില്ലേ നിനക്ക് നിന്റെ സുഹൃത്തിനോട് സ്നേഹമില്ലേ നിനക്ക് അതേ അങ്ങനെ നിനക്ക് നിനക്ക് കാര്യം കിട്ടുന്ന പലരോടും സ്നേഹമുണ്ടല്ലേ അവരെ കൊണ്ടെല്ലാം നിനക്ക് കാര്യം കിട്ടുന്നുണ്ട് എന്നാൽ അവർക്കെല്ലാം നിന്നെ കൊണ്ട് അങ്ങോട്ടും കാര്യമുണ്ട് എന്തേ അതേ എൻ്റെ ബാപ്പ ഉമ്മ ആ ബാപ്പ ഉമ്മയിൽ നിനക്ക് ഇങ്ങോട്ട് കാര്യം കിട്ടിയിട്ടുണ്ട് അവരെന്നെ എന്തിനാ പോറ്റി വളർത്തിയത് എന്നെ എന്നെക്കൊണ്ടവർക്ക് അങ്ങോട്ട് കാര്യം കിട്ടാനാണ് അവർക്ക് എന്തേ കാര്യം കിട്ടേണ്ടത് അത് എന്റെ ഏത് സൽക്കർ പ്രവൃത്തി ഉണ്ടെങ്കിലും ഞാൻ നിസ്കരിച്ചാൽ എന്റെ ബാപ്പക്ക് പ്രതിഫലം ലഭിക്കും ഞാൻ നോമ്പെടുത്താൽ എന്റെ ഉമ്മക്ക് പ്രതിഫലം ലഭിക്കും ഞാൻ എന്ത് സൽക്കരണം ചെയ്താലും എന്റെ ബാപ്പ ഉമ്മക്ക് അതിന്റെ കാരണക്കാരെന്ന നിലക്ക് പ്രതിഫലം ലഭിക്കും അവരുടെ പേരിൽ ഞാൻ പ്രത്യേകം ചെയ്യുന്ന സതക്കയോ റാനോത്തോ തിക്രോയായോ അത് പ്രത്യേകിച്ചും അവർക്ക് അതേപോലെ തന്നെയോ അതിന് തുല്യം ോ ലഭിക്കും സുഹൃത്തുക്കളെ അതേപോലെ ഞാനവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അതിനവർക്ക് ഫലം ലഭിക്കും എന്റെ ഉമ്മ മരണപ്പെട്ടു പോയ മാസമാണ് റജബ് ാഹുവേ എന്നെ പോറ്റി വളർത്തി എനിക്ക് ചെറുപ്പത്തിൽ ഭക്ഷണം വാരിത്തന്ന് എന്നെ തീറ്റിച്ച് പോറ്റി വളർത്തിയ എന്നെ കുളിപ്പിച്ച് തുടച്ചു തന്ന എനിക്ക് വസ്ത്രമണീച്ച് തന്ന എന്നെ പിടിച്ച് ചുംബിച്ചിരുന്ന എന്നെ മടിയിൽ കെടത്തിയിരുന്ന എനിക്ക് മുലയൂട്ടിയിരുന്ന എന്നെ പോറ്റി വളർത്തിയ എൻ്റെ ഉമ്മയോടെ എൻ്റെ കടപ്പാടെപ്പോഴാണ് തീർക്കാൻ കഴിയുക ഓ ചെറുപ്പക്കാരാ ഇതേ നിൻ ചിന്ത നിന്റെ മനസ്സ് ും വേണം കേട്ടോ ഏത് വ്യക്തിയുടെയും മനസ്സിൽ വേണം കേട്ടോ ഉമ്മയോടുള്ള കടപ്പാട് തീരൂല അതേ എന്നെ പോറ്റാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത് എത്രയാണ് എത്രയാണ് ബാപ്പ ആ ബാപ്പ എനിക്ക് വേണ്ടി എത്രയാ കരഞ്ഞത് എത്രയാ ചുമലിലിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോയത് അതേ ചെറിയൊരു ഓപ്പറേഷൻ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് നടന്നു ഞാൻ ബോധം കെട്ട് കിടക്കുന്ന സമയത്ത് ബാപ്പ എത്രയാ പൊട്ടിക്കരഞ്ഞത് എല്ലാ ബാപ്പ ഉമ്മമാരും ഇങ്ങനെ തന്നെയല്ലേ യുവാക്കളെ ആ ബാപ്പ ഉമ്മയെ മറന്നുപോകല്ലേ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത ദിനങ്ങൾ ദിനങ്ങളുണ്ടാകല്ലേ അവരെ അനുസരിക്കാത്തൊരു ജീവിതം നമുക്കുണ്ടാകല്ലേ അവര് ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചാലും അവരെ വിസ്മരിക്കല്ലേ അള്ളാഹുവേ ഞങ്ങളെ വിട്ടു പോയ ഉമ്മ ബാപ്പമാർ അവരുടെ കബറിൽ സന്തോഷം നൽകണേ അള്ളാ അവരെ ഞങ്ങളെയും ഒരുമിച്ച് കൂട്ടണേ അല്ലാപ്പ് അവരും ഞങ്ങളുമൊക്കെ അതിന്റെ പാവപ്പെട്ട അടിമകളാണ് അവരുടെയോ ഞങ്ങളുടെയോ ദൗർബല്യം കൊണ്ട് പിശാചി വഞ്ചിച്ചിട്ടോ തടിയവക്ക് വഴിപ്പെട്ടിട്ടോ എന്ത് തെറ്റുകൾ വന്നെങ്കിലും മാപ്പാക്കി രക്ഷപ്പെടുത്തണേ അല്ലാ അവരെയും ഞങ്ങളെയും സ്വർഗത്തിലൊരുമിച്ച് കൂട്ടണേ അല്ലാം ഓ നമ്മൾ ും ആ ബാപ്പക്കും ഉമ്മക്കും നമ്മിൽ പാപ്പക്കും റിട്ടേൺ കിട്ടേണ്ടതുണ്ട് ഒരു മുതലാളി തൊഴിൽ കൊടുക്കുമ്പോ ആ തൊഴിലുകളി ജോലി ചെയ്തിട്ട് മുതലാളിക്ക് ലാഭം കിട്ടേണ്ടതുണ്ട് അതേ മുതലാളിക്ക് അതിൽ റിട്ടേൺ കിട്ടാനുണ്ട് ഇനി ആരെ നിങ്ങൾ എടുത്തു എന്റെ ശിഷ്യന്മാർക്ക് ഞാൻ ക്ലാസ് എടുക്കുമ്പോ അവരുടെ പ്രാർത്ഥന ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അവർ വളർന്നൊരു പണ്ഡിതനായിട്ട് അവരിൽ പ്രചരിപ്പിക്കുമ്പോൾ ആ വകയിൽ ഒരു പ്രതിഫലം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എനിക്ക് കാര്യം കിട്ടണമെന്ന് ചിന്തിക്കാതെ ഞാനുണ്ടോ ആർക്കെങ്കിലും ഗുണം ചെയ്യുന്നു നിങ്ങളുണ്ടോ ആർക്കെങ്കിലും ഗുണം ചെയ്യുന്നു ഒന്നുകിൽ ദുന്യാവിലല്ലെങ്കിൽ ആഹ്റത്തിൽ ഗുണം ലഭിക്കണമെന്ന് ചിന്തയില്ലേ എന്നാൽ അങ്ങോട്ടൊരു ഗുണവും ലഭിക്കുന്നില്ല റിട്ടേൺ ഒന്നും കിട്ടുന്നില്ല ഒരാളിലേക്കും ആവശ്യമില്ല ആസ്കുറു നസീം അള്ളാഹുവിന് നന്ദി ചെയ്താൽ നന്ദി ചെയ്യുന്നവന്റെ ഗുണത്തിന് വേണ്ടിയാണ് അവന്റെ നന്ദി കൊണ്ട് അള്ളാഹുവിനൊന്നും കിട്ടാനില്ല അവൻ ആരിലേക്കും ആവശ്യമില്ല ഈ പേരോടബ് റഹ്മാന്റെ പ്രസംഗം അള്ളാഹുവിൻ ആവശ്യമില്ല സിറാജുൽ ഹുദ റബ്ബിനാവശ്യമില്ല മർക്കസുദ് റബ്ബിനാവശ്യമില്ല ഇതെല്ലാം നമുക്ക് വേണ്ടിയാണ് നമുക്ക് റബ്ബിൻ പ്രതിഫലം കിട്ടാനാണ് റബ്ബിന്റെ പൊരുത്തം കിട്ടാനാണ് റബിന് നമ്മിലേക്ക് ആവശ്യമില്ല പിന്നെ എനിക്കും നിങ്ങൾക്കും അവൻ ഓക്സിജൻ തന്നത് എന്തിനാണ് അവന് വേണ്ടിയല്ല നൂറ് ശതമാനം അവന്റെ റഹ്മത്താണ് ആ കാരുണ്യം ചെയ്യുന്ന റബ്ബിനെ പോലെ കരുണയുള്ള മറ്റാരെങ്കിലും ഉണ്ടോ മറ്റാരെങ്കിലുമുണ്ടോ എല്ലാവർക്കും കാരുണ്യം ചെയ്യുന്ന റബ്ബിനെയല്ലേ സ്നേഹിക്കേണ്ടത് വല്ലതീന ആമനോ ഈമാനുള്ളവനേറ്റവും സ്നേഹിക്കുന്നത് റബിനെയാണ് അവനിലേക്ക് ജനങ്ങളുടെ മനസ്സ് തിരിക്കുക അതാണ് ദേവത് അള്ളാഹിവിലേക്ക് ക്ഷണിക്കുന്നവരേക്കാൾ നല്ല വാക്ക് പറയുന്നവരാരാണ് ദേവത്ത് നടത്തുന്നവൻ സൽക്കർമ്മം ചെയ്യുന്നവനാകണം അവൻ ദുഷ്കർമ്മം ചെയ്തുകൊണ്ട് ദേവത്ത് നടത്തിയാൽ അവന്റെ ദേവത്തിന് ഫലം കിട്ടൂല മറിച്ച് സൽക്കർമ്മിയാകണം വളഞ്ഞ വടിക്കുണ്ടോ നേരെയുള്ള നിഴലുണ്ടാകുന്നു മുത്തനജ്ജിസായ വെള്ളം കൊണ്ടുണ്ടോ മറ്റൊന്ന് വൃത്തിയാക്കാൻ കഴിയുന്നു അതുകൊണ്ടല്ലേ സുഹൃത്തുക്കളെ അമ്പിയാക്കളെ അള്ളോഹുതേല നിയോഗിച്ചത് ജനങ്ങളിൽ ദേവത്ത് നടത്താനാണ് അവര് ജീവിതത്തിൽ ഒരു തെറ്റും അവർക്ക് സംഭവിക്കുന്നില്ല ആ അമ്പിയാക്കൾ പൂർണമായ അമാനത്തുള്ളവരാണ് അവരെ ഏൽപ്പിച്ച ദൗത്യം പൂർണ്ണമായി വീട്ടുന്നവരാണ് അള്ളോഹുമായുള്ള കരാറ് ശരിക്കും അവർ പാലിക്കുന്നവരാണ് ജനങ്ങളുമായുള്ള കരാറും പാലിക്കുന്നവരാണ് കൃത്യമായ ജീവിതമാണ് ഒരു കളവ് പറയുന്നില്ല ഒരു കളവ് നടത്തുന്നില്ല കളവ് പറയുമെന്നൊരു തോന്നല് പോലും ജനിപ്പിക്കുന്നില്ല പിന്നെയോ അവർ കൊടുത്തതാണ് ബുദ്ധി കൂർമത എത്ര വലിയ ബുദ്ധിയുള്ളവനെയും പരാജയപ്പെടുത്താൻ മാത്രമുള്ള കഴിവ് അവർക്ക് അത് കൂർത്ത ബുദ്ധിയാണ് റബ്സുഖാനോസ് അവരെ ഏൽപ്പിക്കപ്പെട്ട ദൗത്യം അവർ കൃത്യമായി നിർവഹിക്കുന്നുണ്ട് ഈ നാല് സിഫത്തുകൾ അമ്പിയാക്കൾക്ക് വാജിബായ ശിഹത്തുകൾ എന്ന പേരിൽ നമ്മൾ മദ്രസകളിൽ നിന്ന് പഠിക്കുന്നില്ലേ ആ നിലക്ക് പരിപൂർണരായ മഹാന്മാരല്ലേ അമ്പിയാക്കൾ സുബഹാനന്ദ രണ്ടായിരത്തി പത്ത് ജൂലൈന് അൽമനാറിൽ മുജാഹിദിൻ്റെ മുഖപത്രമാണത് അതിലവരെഴുതി വച്ചു എല്ലാ അമ്പിയാക്കൾക്കും പിഴവ് പറ്റിയിട്ടുണ്ട് മുഹമ്മദ് നബിഹു അലഹിമസ തങ്ങളെ സംബന്ധിച്ചും അവരെഴുതി വെച്ചു നബി തങ്ങളുടെ ചില വീക്ഷണങ്ങളിലും നയങ്ങളിലും പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന കലിമത്ത് അംഗീകരിച്ചൊരു മുസ്ലിം അള്ളാഹുവിന്റെ റസൂലിനെ പിഴവുറ്റി എന്ന് പറയാനൊക്കുമോ പുറാൻ വിശ്വസിക്കുന്നവനങ്ങനെ എഴുതാനൊക്കുമോ മാതല്ല സാഹിബു സത്യം ചെയ്തുകൊണ്ടല്ലേ അള്ളാഹു പറഞ്ഞത് മാവല്ല സാഹിബുക്കുംവിധങ്ങൾക്കൊരു പിഴവും പറ്റിയിട്ടില്ലേ ഇല്ലാ ഖുറാനും സുന്നത്തും മുറുക പിടിക്കുന്നു എന്ന് പറഞ്ഞ് അറിവില്ലാത്ത ജനങ്ങളെ നിഫാത്തിലേക്ക് കുഫുറിലേക്ക് അതേ മതവിശ്വാസത്തിൽ നിന്ന് മതവിരക്തിയിലേക്ക് നിരാകരിക്കാൻ വേണ്ടി ക്ഷണിച്ചു കൊട്ടിക്കൊണ്ടു പോകുന്നവർ അവരല്ലേ പുത്തൻവാദികളെ നേതാക്കൾ അവരുടെ സെറില് നീ ഉമ്മത്തിന് നീ കാക്കണ് അല്ലാ ഓ സഹോദരന്മാര് ഞാനിപ്പോഴതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല യജമാനായ റബ്ബു സുബാന അവൻ കൽപ്പിച്ചത് എടുക്കുക അവൻ വിരോധിച്ചത് എടു ഒഴിക്കുക അങ്ങനെ റബ്ബിനോട് സ്നേഹം പ്രകടിപ്പിക്കാൻ നമുക്ക് കഴിയണം അവിടെയാണ് ശരിയായ സ്നേഹപ്രകടനം എങ്ങനെ ഞാൻ സ്നേഹിക്കുന്ന ഒരു ഗുരുനാഥൻ എന്നോടൊരു കാര്യം പറഞ്ഞാൽ അതനുസരിക്കാതിരിക്കാൻ പറ്റുമോ ഉസ്താദ് പറഞ്ഞ് ധിക്കരിക്കാൻ പറ്റുമോ ഉസ്താദ് വിരോധിച്ചത് ചെയ്യാൻ പറ്റുമോ ബാപ്പ വിരോധിച്ചത് ചെയ്യാൻ നമ്മൾ തയ്യാറാകുമോ ഉമ്മ വേണ്ടെന്ന് പറഞ്ഞാൽ അത് എടുക്കാൻ നമ്മൾ തയ്യാറാകുമോ സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലാണതെങ്കിൽ ബാപ്പ ഉമ്മക്ക് സ്വന്തമായി വല്ലതുമുണ്ടോ ബാപ്പയും ഉമ്മയും സ്വന്തമായി വല്ലതും കഴിയുന്നവരാണോ നമ്മെ സൃഷ്ടിച്ചവൻ അഹുവല്ലേ ബാപ്പ ഉമ്മ നിമിത്തം മാത്രമല്ലേ എല്ലാം റബ്ബിൽ നിന്നല്ലേ മറ്റുള്ളതെല്ലാം നിമിത്തമല്ലേ അത് ബാപ്പയാകട്ടെ ഉമ്മയാകട്ടെ അമ്പിയാക്കളാകട്ടെ ഔലിയാക്കളാകട്ടെ ഇനി ഡോക്ടറാകട്ടെ മരുന്നാകട്ടെ അല്ല എഞ്ചിനീയർ ആകട്ടെ വക്കീലാകട്ടെ കോടതിയാകട്ടെ ഭരണാധികാരിയാകട്ടെ പണക്കാരനാകട്ടെ ആരോഗ്യമുള്ളവനാകട്ടെ ലോകത്ത് ഏത് നന്മക്ക് നിമിത്തമായി അള്ളാഹു സൃഷ്ടിച്ച ഏത് മനുഷ്യരുണ്ടോ ഏത് മലക്കുകൾ അവരൊന്നും തന്നെ യഥാർത്ഥത്തിൽ കൊടുക്കുന്നവരല്ല യഥാർത്ഥത്തിൽ തടയുന്നവരല്ല എല്ലാ ഖൈറും ലോഹമെങ്കിൽ നിന്നാണ് എല്ലാ ചെറും റബ്ബിൽ നിന്നാണ് കൊടുക്കുന്നവനും തടയുന്നവനും ഒന്നേ ഉള്ളൂ അവനാണ് അള്ളാ എല്ലാരും എണ്ണേറ്റു നിൽക്കണം

കൊടുക്കുന്നത് തടയുന്നവനില്ല കൊടുക്കുന്നവനില്ല നീ കൊടുത്തത് തടയുന്നവനില്ല നീ തടഞ്ഞത് കൊടുക്കുന്നവനില്ല അതിനാൽ വിനി പ്രാർത്ഥിക്കുന്നു റബ്ബനാ ഹസന

കൊടുക്കുന്നവനും അല്ലാ ആഹുറത്തിൽ കൊടുക്കുന്നവനും അല്ലാ അവനല്ലാതെ കൊടുക്കുന്നവനില്ലല്ലോ അവനല്ലാതെ തടയുന്നവനില്ലല്ലോ അവനോടുള്ള പ്രാർത്ഥന അത് വർദ്ധിപ്പിക്കുക ായ മനുഷ്യൻ നന്നാനോട് നടത്തുന്ന ദ്വാ അത് വളരെ പുണ്യമുള്ള പരിപൂർണമായാണ് എന്നാൽ പിന്നെ വെള്ളം കിട്ടാൻ സംഘട സംഘാടകരോട് പറഞ്ഞതോ അതുപോലെ തന്നെ അതാ രോഗമുണ്ടായപ്പോൾ മാറിക്കിട്ടാൻ വേണ്ടി ഡോക്ടറോട് പറഞ്ഞതോ ബിൽഡിംഗ് എടുക്കുമ്പോൾ എഞ്ചിനീയറെ സഹായത്തിന് വിളിച്ചതോ കേസ് വന്നപ്പോൾ വക്കീലിനോട് പറഞ്ഞതോ അതേ പ്രശ്നം വന്നപ്പോൾ പോലീസിനെ വിളിച്ചതോ അതേ നിങ്ങൾ അങ്ങനെ ആരെയെല്ലാം സഹായത്തിന് തേടുന്നുണ്ടോ എന്തെല്ലാം സഹായത്തിന് ഉപയോഗപ്പെടുത്തുന്നുണ്ടോ അതെല്ലാം കേവലം നിമിത്തങ്ങളാണ് അതുകൊണ്ട് തന്നെ ഏത് ഔലിയാക്കളെ വിളിക്കുന്നുണ്ടെങ്കിലും ഏത് അമ്പിയാക്കളെ വിളിക്കുന്നുണ്ടെങ്കിലും എന്തിനധികം പറയണം സർവ നന്മയുടെയും നിമിത്തമായ മുഹമ്മദുർ റസൂർ അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചുകൊണ്ട് ഇസ്തിഗാസ ചെയ്യുമ്പോഴും മുഅ്മിനായ മനുഷ്യന്റെ മനസ്സിൽ ഉറച്ച വിശ്വാസമാണ് കൊടുക്കുന്നവനൊന്നേ ഉള്ളൂ തടയുന്നവനൊന്നേ ഉള്ളൂ അവനാണ് അല്ലാഹ് ഞാൻ ഹബീബ് നബി തങ്ങളെ വിളിക്കുന്നത് അള്ളാഹുവിംഗൽ നിന്ന് കിട്ടാനുള്ള നിമിത്തമായിട്ടാണ് ഞാൻ ബദരീങ്ങളെ വിളിക്കുന്നത് അള്ളാഹുവിംഗിൽ നിന്ന് കിട്ടാനുള്ള നിമിത്തമായിട്ടാളും ആ ടക്കം കൊടുക്കുന്നവൻ ഒന്നേ ഉള്ളൂ ഇത് വിശ്വസിക്കുന്നവരല്ലേ മുസ്ലിം അതേ ആ റബ്ബിലേക്ക് കൽബ് തിരിച്ചുകൊണ്ട് ആ റബ്ബ് കൽപ്പിച്ചതൊക്കെ കൃത്യമായി അങ്ങ് നിർവഹിക്കണം അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നിസ്കാരം

വിഷയം ഏതുമാകട്ടെ നമ്മുടെ കുട്ടിക്ക് മാത്രമായൊരു ടീച്ചർ അതെ മികച്ച അധ്യാപന കഴിവുള്ള വിദ്യാർത്ഥിയെ മനസ്സിലാക്കി പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ ഏതൊരു രക്ഷിതാവിൻ്റെയും ആഗ്രഹമല്ലേ ഇത് സി എം വേൾഡ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു വൺ ടു വൺ ഓൺലൈൻ ട്യൂഷൻ ലോകത്തിന്റെ ഏത് കോണിലുള്ളവർക്കും ഈ സേവനം ഉപയോഗപ്പെടുത്താം പ്രത്യേക പരിശീലനം ലഭിച്ച ക്വാളിഫൈഡ് ടീച്ചേഴ്സ് നിങ്ങളുടെ കുട്ടിയുടെ കഴിവുകളും പഠന രീതിയും കൃത്യമായി മനസ്സിലാക്കി ലേണിംഗ് ചാർട്ട് ക്രമീകരിക്കുന്നു തുടർന്ന് വളരെ ഫലപ്രദമായ ടീച്ചിങ് മെത്തേഡുകളിലൂടെ മികച്ച പഠനം സാധ്യമാക്കുന്നു ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പുവരുത്തുക സി എം എം വൺ ടു വൺ ക്വാളിറ്റി എഡ്യൂക്കേഷൻ സിസ്റ്റമാറ്റിക് കരിക്കുലം